വെൽക്കം ടു കാൻഡെല ഫിസിക്സ് അക്കാഡമി. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് എൽ പി എസ് എ, യു പി എസ് എ, കാറ്ററ്റ് കാറ്റഗറി 1, കാറ്ററ്റ് കാറ്റഗറി 2, എച്ച് എസ് എ പരീക്ഷകൾക്കെല്ലാം ഒരുപോലെ യൂസ്ഫുള്ളായിട്ട് വരുന്ന സൈക്കോളജിയിലെ അടുത്ത ഒരു വീഡിയോ ക്ലാസ്സാണ്. ഇതേ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോസും ലഭിക്കുന്ന പ്ലേലിസ്റ്റുകൾ ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. സോ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ബി സി 540 മുതൽ 480 കാലഘട്ടം വരെയുള്ള മനഃശാസ്ത്രം ചരിത്രത്തിലൂടെ എന്ന് പറയുന്ന പോർഷൻസാണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി ഈ വീഡിയോയിൽ നമുക്ക് പുതിയതായിട്ട് ഒരു ടേം നമുക്കിവിടെ പഠിക്കാം. അതായത് നമ്മൾ പറയാൻ പോകുന്ന ആൾക്കാരെന്ന് പറയുന്നത് സ്റ്റോയിക്കുകൾ എന്ന് പറയുന്ന ഒരു ടീമാണ് സ്റ്റോയിക്കുകൾ. ഈ സ്റ്റോയിക്കുകൾ പറഞ്ഞിട്ടുള്ള പോയിൻ്റ് എന്താണെന്നുണ്ടെങ്കിൽ, മനസ്സ് ഒരു ഒഴിഞ്ഞ മെഴുകുതിരി പോലെയാണ് മനസ്സ് ഒരു ഒഴിഞ്ഞ മെഴുകുതിരി പോലെയാണ്. അതിന് നമുക്ക് പറയാവുന്ന മറ്റൊരു വാക്കും കൂടി ഉണ്ട്, ടാബുലാറസ്. ഓക്കെ, അപ്പോൾ മനസ്സ് ഒരു ഒഴിഞ്ഞ മെഴുകുതിരി പോലെയാണ് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ്? അങ്ങനെ ഒരു ചോദ്യം വരികയാണെങ്കിൽ അതിൻ്റെ ഉത്തരമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്? സ്റ്റോയിക്കുകൾ എന്ന് പറയുന്ന ടീമാണ്. ആ പേരാണ് ഓർത്തിരിക്കേണ്ടത്. ഇനി നമുക്കറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ടൊരു കാലഘട്ടം കൂടി ഉണ്ട്, ബി സി 341 270 കാലഘട്ടം. ഈ കാലഘട്ടത്തിലാണ് എപ്പിക്യൂറസിൻ്റെ ഒരു കാലഘട്ടമാണ്. അത് എപ്പിക്യൂറസ് എന്ന് പറയുന്ന വ്യക്തിയുടെ ഒരു കാലഘട്ടമാണ് ബി സി 341 മുതൽ 270 വരെയുള്ള ഒരു കാലഘട്ടം. ഓക്കെ, അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ തൊട്ട് മുമ്പത്തെ ഒരു വീഡിയോയിൽ നമ്മൾ ഹെരാക്ലിറ്റസിൻ്റെ ഒരു ഐഡിയ കണ്ടിട്ടുണ്ടായിരുന്നു, അനുഭവാത്മക സിദ്ധാന്തം എന്ന് പറയുന്നത് അല്ലേ. ആ അനുഭവാത്മക സിദ്ധാന്തത്തിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് വസ്തുക്കളുടെ പ്രതിച്ഛായ മനസ്സിലേക്ക് പ്രവഹിച്ച് വസ്തുബോധം ഉണ്ടാകുന്നതായി ആര് പറഞ്ഞു? എപ്പിക്യൂറസ് പറയുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എപ്പിക്യൂറസ് ഒരു പുതിയൊരാശയം കണ്ടുപിടിച്ചിരുന്നു. ആ ആശയം എന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു എന്ന് ചോദിക്കുകയാണെങ്കിൽ, അത് ഏതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു? അനുഭവാത്മക സിദ്ധാന്തം. ഈ അനുഭവാത്മക സിദ്ധാന്തം എന്ന് പറയുന്നത് സിദ്ധാന്തം ആരാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു ഹെരാക്ലിറ്റസ്. അപ്പോൾ ഹെരാക്ലിറ്റസ് ആണ് അനുഭവാത്മക സിദ്ധാന്തം ഉണ്ടാക്കിയിട്ടുള്ളത്. ഈ അനുഭവാത്മക സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ ആ സിദ്ധാന്തത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ഇദ്ദേഹം എന്താണ് പറഞ്ഞത്? വസ്തുക്കളുടെ പ്രതിച്ഛായ മനസ്സിലേക്ക് പ്രവഹിച്ച് വസ്തുബോധം ഉണ്ടാകുന്നതായി വിവരിച്ചു. അപ്പോൾ വസ്തുബോധം ഉണ്ടാകുന്നത് എങ്ങനെയെന്നുള്ള വിവരണം നമുക്ക് നൽകിയത് ആരാണ്? എപ്പിക്യൂറസ് ആണ്. അപ്പോൾ ചോദ്യം ചിലപ്പോൾ അങ്ങനെയായിരിക്കും വരാനായിട്ടുള്ള ചാൻസ് ഉള്ളത്. അപ്പോൾ എപ്പിക്യൂറസ് എന്ന് പറയുമ്പോൾ നമുക്കതിൻ്റെ ബ്രാക്കറ്റിലായിട്ട് അദ്ദേഹത്തിൻ്റെ സംഭാവന എന്താണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ, വസ്തുബോധം ഉണ്ടാകുന്നത് അയാൾ എന്ത് ചെയ്തു? വിവരിച്ചു എന്ന് പറയുന്നതായിരിക്കും കുറച്ച് കഴിഞ്ഞ് ബെറ്റർ. അപ്പോൾ എപ്പിക്യൂറസ് അനുഭവാത്മക സിദ്ധാന്തത്തിൻ്റെ അടിസ്ഥാനത്തിൽ വസ്തുബോധം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് വിവരിച്ചു. അതെങ്ങനെയാണ് അതിൻ്റെ പോയിൻ്റ് വന്നിട്ടുള്ളത്? പോയിൻ്റ് എങ്ങനെയാണ് വരുന്നത്? വസ്തുക്കളുടെ പ്രതിച്ഛായ, ഓക്കെ,
വസ്തുക്കളുടെ പ്രതിച്ഛായ എങ്ങോട്ടാണ് വരുന്നത്? മനസ്സിലേക്ക്. വസ്തുക്കളുടെ പ്രതിച്ഛായ മനസ്സിലേക്ക് പ്രവഹിച്ച് മനസ്സിലേക്ക് പ്രവഹിച്ച് എന്തുണ്ടാകുന്നു? വസ്തുബോധം വസ്തുബോധം ഉണ്ടാകുന്നതായി വസ്തുബോധം ഉണ്ടാകുന്നതായി വിവരിച്ചു. ഓക്കെ, അപ്പോൾ അത് വളരെ പ്രധാനമുള്ള ഒരു പോയിൻ്റാണ്, നല്ല രീതിയിൽ മനസ്സിലാക്കുക. അപ്പം അതാണ് എപ്പിക്യൂറസും മനഃശാസ്ത്രവും തമ്മിലുള്ള പ്രധാനപ്പെട്ട ബന്ധം. കിട്ടിയില്ലേ? ഇനി നമുക്ക് അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തിയെക്കുറിച്ച് പഠിക്കണം. വ്യക്തിയുടെ പേരും അദ്ദേഹത്തിൻ്റെ സംഭാവനയും നമുക്ക് അറിയണം. ആളുടെ പേര് ഇതാണ്, അനക്സ അനക്സ ഗോറസ് അനക്സ ഗോറസ്. കാലഘട്ടം എന്ന് പറയുന്നത് BC 560 മുതൽ 428 വരെയാണ്. അപ്പോൾ അനക്സഗോറസിൻ്റെ കാലഘട്ടം എന്ന് ചോദിക്കുകയാണെങ്കിൽ BC 540 മുതൽ 428 വരെയാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ജീവനുള്ളവയെ ജീവനില്ലാത്തവയിൽ നിന്ന് വേർതിരിക്കുന്നത് മനസ്സാണെന്നാണ് അദ്ദേഹം പറയണത്. അപ്പോൾ ജീവനുള്ള വസ്തുക്കളെ ജഡപദാർത്ഥങ്ങളിൽ നിന്ന്, ജഡപദാർത്ഥം എന്ന് പറഞ്ഞാൽ ജീവനില്ലാത്ത വസ്തുക്കൾ, നിന്ന് വേർതിരിക്കുന്ന പ്രധാന ഘടകം എന്താണ്? മനസ്സാണ്. അപ്പോൾ ജഡമായ ഒരു വസ്തുവിന് ഒരു മനസ്സും കൂടി നമ്മൾ വെച്ചു കൊടുക്കുകയാണെങ്കിൽ അതെന്തായിട്ട് മാറും? ജീവനുള്ള ഒരു വസ്തുവായിട്ട് മാറും എന്നുള്ള ഒരു ലെവലിലാണ് അദ്ദേഹം അതിനെ മനസ്സിനെ വിശേഷിപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ പോയിൻറ്റും കൂടി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ പോയിൻ്റ് അങ്ങനെ തന്നെ പഠിക്കാം. ഇപ്പോൾ പോയിൻ്റ് അപ്പോൾ എന്താണ് പറഞ്ഞിട്ടുള്ളത്? ജീവനുള്ളവയെ ജഡ പദാർത്ഥങ്ങളിൽ നിന്ന് വേർതിരിക്കുന്നത് മനസ്സ് ആണ്, വേർതിരിക്കുന്നത് മനസ്സാണ് എന്ന് ആര് പറഞ്ഞു? അനക്സ ഗോറസ് എന്ന് പറയുന്ന ഒരു പ്രമുഖനായിട്ടുള്ള ഒരു ദാർശനികനാണ് അദ്ദേഹം ഇങ്ങനെയാണ് ഒരു എക്സ്പ്ലനേഷൻ പറഞ്ഞിട്ടുള്ളത്. കിട്ടിയത്? അപ്പം അതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിൻ്റാണ്. ഇനി നമുക്കിതിൽ അറിയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ചിന്തകനാണ് ഈ പ്ലേറ്റോ എന്ന് പറയുന്നത്. പ്ലേറ്റോയുടെ കാലഘട്ടങ്ങളെ ഓർത്തിരിക്കുക, BC 427 മുതൽ 347 വരെയാണ്. അപ്പം അദ്ദേഹം കുട്ടികളുടെ പഠനവും ആ കുട്ടികളുടെ പഠനവും മനസ്സും തമ്മിലുള്ള ഒരു ചെറിയൊരു കണക്ഷനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് കുട്ടികളുടെ പഠനത്തിൽ മനസ്സിൻ്റെ സ്വതന്ത്രാവസ്ഥ വളരെ പ്രധാനമാണ് എന്ന് അദ്ദേഹം പറയാണ് ഉണ്ടായിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കുട്ടികളുടെ പഠനത്തിൽ മനസ്സിൻ്റെ സ്വതന്ത്രാവസ്ഥ വളരെ വളരെ പ്രാധാന്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോ ആണ്. കിട്ടിയില്ലേ? അപ്പോൾ കുട്ടികളുടെ പഠനത്തിൽ മനസ്സിൻ്റെ സ്വതന്ത്രാവസ്ഥ വളരെ പ്രാധാന്യമാണ് എന്ന് പറഞ്ഞത് ആരാണ്? പ്ലേറ്റോ. ആ കാലഘട്ടം വരെയുള്ള പോയിൻസ് ഓർക്കുക. ഇനി കുറേ പോയിൻസുകളുണ്ട്, നമുക്ക് വൺ ബൈ വൺ ആയിട്ട് പഠിക്കാം. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.